കോൺഗ്രസ് ഓരോ ദിവസം കഴിയും തോറും പൊട്ടിത്തെറി വർദ്ധിക്കുകയാണ്. സുധാകരനും സതീശനുമാണെങ്കിലും ഓരോ സൈഡിൽ നിന്ന് ഓരോന്നായി ശരിയാക്കി വരുമ്പോൾ അടുത്തത്. പക്ഷെ ഇത്തവണ പെൺസിംഹങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ACC മുൻ സെക്രട്ടറിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ഷാനിമോൾ ഉസ്മാനാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രമക്കേടുണ്ടെന്ന് അഭിമുഖത്തിൽ അവർ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് സമിതി വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്നും പാർട്ടിക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ട് സമരം ചെയ്തവരെ സീറ്റിലേക്ക് പരിഗണിച്ചില്ലെന്നും ഷാനിമോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒഴിവന്ന രാജ്യസഭാ സീറ്റിലേക്ക് ജെബി മേത്തനെയായിരുന്നു കോൺഗ്രസ് പരിഗണിച്ചിരുന്നത്. ഒരു മുസ്ലിം വനിതയെ രാജ്യസഭയിലേക്ക് അയക്കുന്ന തീരുമാനം റവല്യൂഷൻ എന്നാണ് പല നേതാക്കളും പറഞ്ഞത്. റവല്യൂഷൻ നടപ്പാക്കാൻ പോയപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി തെരഞ്ഞെടുപ്പ് സമിതി വിളിച്ചു ചേർക്കുക എന്ന അടിസ്ഥാനപരമായ കാര്യം പാലിച്ചില്ല. AK ആന്റണിയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ പോലെ ഒരു പ്രമേയം പാസാക്കി ഡൽഹിക്ക് അയക്കാൻ പോലും സമിതി കൂടിയില്ല എന്നൊക്കെയാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും പുരുഷാധിപത്യ സമീപനമുള്ളത് കേരളത്തിലെ കോൺഗ്രസിലാണെന്നും ഷാനിമോൾ ആരോപിച്ചു. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റയാളെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കി. കേരളത്തിൽ പരാജയപ്പെട്ടവരെ വേണ്ടെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ അങ്ങനെ രണ്ട് നയമുണ്ടെങ്കിൽ ആരാണ് ആ തീരുമാനം എടുത്തതെന്നും ഷാനിമോൾ ചോദിച്ചു. 50 വയസ്സിന് താഴെയുള്ളവരെ പരിഗണിച്ചാൽ മതിയെന്ന കേരളത്തിന് മാത്രമായുള്ള രഹസ്യ നിർദ്ദേശം ആരുടെ താല്പര്യപ്രകാരമാണ്? പാർട്ടിക്ക് വേണ്ടി മഴയും വെയിലും കൊണ്ടു നടക്കുന്ന ധാരാളം പേരില്ലേ? അർഹരായ വനിതകളില്ലേ? സാറ് പറയുന്നതാണ് ശരിയെന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ. സ്ത്രീകൾക്ക് ഒരുമിക്കാതിരിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും നേതാക്കൾ പയറ്റുമെന്നും ഷാനിമോൾ ആരോപിച്ചു. എന്തായാലും സുധാകര, ഇത് കോൺഗ്രസിനിട്ടുള്ള ഒരു അടിയാണെന്നാണ് തോന്നുന്നത്. സ്വന്തം നേതൃത്വത്തെയാണ് പരസ്യമായി ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ ഷാനിമോൾ ഉസ്മാന് ചെറിയൊരു സീറ്റ് മോഹം ഇല്ലാതില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പൊട്ടിത്തെറി. എന്തായാലും ദിവസം കഴിയും തോറും പോരിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്.